നമസ്കാരം. ഇന്ന് ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നാളികേരപ്പാൽ നല്ല തൻപാലെടുക്കണം. പിന്നെ അതൊന്ന് മിക്സിയിലടിച്ചിട്ട് രണ്ടാം പാലെടുക്കണം. പിന്നെ മൂന്നാം പാലെടുക്കുക. അങ്ങനെ മൂന്ന് പാല് വേണം, ശർക്കര നീര് വേണം. പരിപ്പ് നന്നായി കഴുകിയെടുക്കുക. സാബൂനരി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമുക്ക് നാളികേരക്കൊത്ത് കുറച്ച് വറുത്തിടാനായിട്ട് വേണം. ഇനി നെയ്യ് എടുക്കുക. നെയ്യ് രണ്ട് മൂന്ന് സ്പൂൺ എടുക്കുക. മൂന്ന് സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി കഴുകി വാറ്റ വെച്ച് നന്നായി കഴുകി വാറ്റ വെച്ചാൽ ഈ ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു ഒന്നര കപ്പ് ഉണ്ട് കേട്ടോ. ടീ കപ്പിൽ ഒരു ഒന്നര കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു മണമാണ് ചെറുപയർ പരിപ്പ് വറുത്തിട്ടുണ്ടെങ്കിൽ, നെയ്യിൽ വറുത്താൽ പ്രത്യേകിച്ച്. അപ്പോൾ നെയ്യിൽ തന്നെ വറക്കണം. നല്ലൊരു മണം വരുന്നവരെ വെള്ളമൊക്കെ വലിഞ്ഞ്, വെള്ളമൊക്കെ വാറ്റ വെച്ചപ്പോൾ തന്നെ അത് ഒരുവിധം വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക ചെറുപയർ പരിപ്പ്. നന്നായിട്ട് വറുത്തെടുക്കുക. അത് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് ഈ ചെറുപയറിൻ്റെ പരിപ്പ്. അത് ചോദിച്ച് മേടിക്കണം ചെറുപയർ പരിപ്പ് എന്ന് തന്നെ കേട്ടോ. ശർക്കര ഒരു മുക്കാൽ കിലോ ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് വെക്കണം. ഇനി ഇത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായി വേവിക്കുമ്പോൾ മൂന്നാം പാലിൽ വേവിക്കുക. മൂന്നാം പാലിൽ നമ്മൾ ഈ കുക്കറിലൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉടഞ്ഞു പോകും. അപ്പോൾ പായസം അങ്ങനെ കടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സാധാരണ നമ്മൾ ഉരുളിയിൽ തന്നെ വേവിക്കാൻ നല്ലത്. അപ്പോൾ മൂന്നാം പാലിൽ ഇത് ഈ പരിപ്പിനെ വേവിച്ചെടുക്കാം. ഇത് വറുത്ത കാരണം അങ്ങനെ അധികം ഉടഞ്ഞൊന്നും പോവില്ല. ഒരു ഇതങ്ങനെ കടിക്കാൻ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പരിപ്പ്. അപ്പോൾ നന്നായിട്ട് വെന്ത് ഉരുളിയിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ ഈ മൂന്നാം പാലിൽ കിടന്ന് നന്നായിട്ട് വെന്തു. ഇനി രണ്ടാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാലും ഒരു മൂന്ന് കപ്പോളം ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കാം. ഈ പായസമൊക്കെ എത്ര ഇളക്കണം അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ പായസത്തിൽ ശ്രദ്ധിച്ച് തന്നെ നിൽക്കണം. പായസം അടുപ്പത്ത് വെച്ചിട്ട് വേറെ എവിടേക്കും പോകരുത്. അപ്പോൾ ശ്രദ്ധിച്ചിളക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ശർക്കര നമുക്കൊരു മുക്കാൽ കിലോ ഉരുക്കി അരിച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കാം. പരിപ്പ് വെന്തതിന് ശേഷം ശർക്കര ഒഴിക്കാൻ നല്ലത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കാം. പരിപ്പിൻ്റെ ചെറുപയർ പരിപ്പിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. ഇതിൽ നമ്മൾ ഈ സാബൂനരി ചേർക്കണത് നല്ലതാണ് കേട്ടോ. സാബൂനരി ഒരു 20 മിനിറ്റ്, 10-20 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് വേവിച്ചതാണിത്. അപ്പോൾ സാബൂനരി ചേർക്കുമ്പോൾ പരിപ്പ് പായസത്തിനൊക്കെ നല്ലൊരു കൊഴുപ്പും ഒരു നല്ല കണ്ണ് പോലെ ഈ സാബൂനരി ഇങ്ങനെ കിടക്കണ കാണാനും ഭംഗിയാണ്, കടിക്കാനും നല്ലതാണ്. അപ്പോൾ ഇത് സാബൂനരി ചേർത്തിട്ടുണ്ട്. സാബൂനരി കുറച്ച് ചേർത്താൽ മതി, അധികമൊന്നും വേണ്ട. കുറച്ച് സാബൂനരി വെള്ളത്തിലിട്ട് കുതിർക്കണം എന്ന് മാത്രം. അത് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ളത് നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്തിടണം. നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് നമുക്കിതിലേക്ക് പായസത്തിലേക്ക് വറുത്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ നാളികേരക്കൊത്തും നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തൻപാല് ഒഴിച്ചു കൊടുക്കാം. തൻപാൽ ഒഴിച്ച് നല്ല പായസം അടിപൊളിയാവും കേട്ടോ. നല്ല കണ്ട ചെറിയ ഇതായിട്ട് സാബൂനരിയും ആ ചെറുപരിപ്പും കെടുക്കുന്നുണ്ട്. ഇനി നാളികേരക്കൊത്ത് കൂടി ഇതിലേക്ക് ഇടണം. ചുക്ക്, ജീരകം, ഏലക്കായ ഇത് മൂന്നും കൂടി പൊടിച്ചിട്ട് ചേർക്കണം. ഈ പരിപ്പായതുകൊണ്ട് വയറിനൊക്കെ അസുഖമൊക്കെ വരാണ്ടിരിക്കാൻ നമ്മൾ ഈ ചുക്കൊക്കെ ഇതിലേക്ക് ചേർക്കണത്. അപ്പോൾ ചുക്കും ജീരകമൊക്കെ ചേർക്കുമ്പോൾ പരിപ്പ് വയസ്സ് എത്ര കുടിച്ചാലും വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചുക്ക്, ജീരക, ഏലക്കായ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നാളികേരം, കൊത്തും, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വറുത്തിടണം. കിസ്മിസ് ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഞാൻ ആദ്യമേ വറുത്തതിലും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതിലൊക്കെ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ പിന്നെ പ്രത്യേകിച്ച് നെയ്യ് അധികം വേണ്ടവർക്ക് വേറെ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം നെയ്യ് ചേർത്തിട്ടുണ്ട്.
പിന്നെ നാളികേരത്തിൽ നല്ല നെയ്യുണ്ടല്ലോ, ഒരു മൂന്ന് നാളികേരത്തിൻ്റെ നെയ്യ് നാളികേരം എടുത്തിട്ടുള്ളത്, പാലന എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിലന്നെ നല്ല നെയ്യുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം നെയ്യൊന്നും ചേർക്കണ്ട. എപ്പോഴും നാളികേരപ്പാൽ അധികം ചേർക്കുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് കിട്ടുക. ഈ നാളികേരപ്പാലിൻ്റെ പായസം വയ്ക്കുമ്പോൾ നാളികേരപ്പാൽ അധികം ചേർക്കണതാണ് ടേസ്റ്റ്. ചിലപ്പോൾ ഒക്കെ ആറ് നാളികേരമൊക്കെ ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ മൂന്ന് നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്, ഒന്നര കപ്പ് പരിപ്പിന്. അപ്പോൾ നമ്മുടെ ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം, എന്നാലാണ് ആ മധുരം ബാലൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ടു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പായസം റെഡിയായി. ഇനി ഈ പായസം ഞങ്ങൾ ശംഖുവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശംഖു ഇതിൻ്റെ അഭിപ്രായം പറയും ഈ പായസത്തിൻ്റെ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഒരു പാട്ട് നിങ്ങൾക്ക് കേൾക്കാം. പായസം എങ്ങനെയുണ്ട്? യമ്മി. പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് ഉണങ്ങി നിൽക്കുന്ന മലയാളി പെണ്ണാണു നീ, മലയാളി പെണ്ണാണു നീ. അറബിക്കടലൊരു മണവാളൻ കരയോ നല്ല മണപാട്ടി പണ്ടേ വണ്ടേ പായലിരുന്ന് വകിടയുരുട്ടി കളിയല്ല.